നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. നിങ്ങൾക്ക് എല്ലാതിനെയും മുഴുവൻ ദിശകളിൽ നിന്നും നോക്കിക്കാണുവാൻ കഴിയുമെങ്കിൽ ഒന്നിലും ഉയർച്ച താഴ്ചകളില്ല എന്നത് വ്യക്തമാകും. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു തത്വജ്ഞാനിയുടെ ഒരു വാചകമായി നമുക്ക് തോന്നാം. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ആള് ഒരു തത്വജ്ഞാനി തന്നെയാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. അത് അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ കഥകളിലൂടെ പലായനം ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഇത് പറയുകയുണ്ടായത് മറ്റാരുമല്ല, ചലച്ചിത്ര നടൻ അംജദ് ഖാനാണ്. ഷോലയിലെ ഗബ്ബർ സിംഗ് എന്ന് പറയുന്ന കഥാപാത്രത്താൽ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മൂല്യമുള്ള വില്ലനായി മാറിയ, ഭയപ്പെടുന്ന വില്ലനായി മാറിയ ഒരു വ്യക്തിയായിരുന്നു അംജദ് ഖാൻ. ആ കാലഘട്ടത്തെ തലമുറയ്ക്ക് മാത്രമല്ല ഇന്നത്തെ തലമുറ പോലും ആഘോഷിക്കുന്ന ഒരു കഥാപാത്രമാണ് ഗബ്ബർ സിംഗ് എന്ന് പറയുന്ന കഥാപാത്രം. ആ കഥാപാത്രമായി നിറഞ്ഞാടിക്കൊണ്ട് ഇന്ത്യൻ പ്രേക്ഷക മനസ്സിലേക്ക് പുതിയ ഒരു വില്ലൻ സങ്കല്പം കൊണ്ടുവരികയും ഇന്ത്യൻ സിനിമയുടെ വില്ലനിസം എന്ന മുഖം മറ്റൊരു തലത്തിലേക്ക് മാറ്റിയെഴുതുകയും ചെയ്ത വ്യക്തിയായിരുന്നു അംജദ് ഖാൻ എന്ന് പറയുന്ന ശ്രദ്ധേയനായ നടൻ. ഒരുപക്ഷെ സമാനതകളില്ലാത്ത ഒരു നടനായിരുന്നു അംജദ് ഖാൻ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മികവുകൾ പലപ്പോഴും ഇപ്രകാരമുള്ള വില്ലൻ കഥാപാത്രത്തിൽ നിന്നതുകൊണ്ട് പരിപൂർണമായി ഘോഷിക്കപ്പെടുകയുണ്ടായില്ല എന്ന യാഥാർത്ഥ്യമാണ്. പക്ഷെ അദ്ദേഹം നിറഞ്ഞാടിയ വഴികളിലൂടെ പരിശോധിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ സിനിമയുടെ വളരെ പ്രതിച്ഛായുള്ളൊരു മുഖമായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്ന കാര്യം നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. 1940 നവംബർ 12 അദ്ദേഹത്തിൻ്റെ ജനനം. മുംബൈയിലായിരുന്നു അദ്ദേഹം ജനിക്കുകയുണ്ടായത്. അദ്ദേഹത്തെ പിതാവ് ജയന്ത്, അദ്ദേഹം ഒരു ഇതിഹാസ താരമായിരുന്നു. ഒട്ടേറെ സിനിമകളിൽ നിറഞ്ഞാടിയ ഒരു വ്യക്തിയായിരുന്നു ജയന്ത്. ആ ഒരു പശ്ചാത്തലം അംജദ് ഖാൻ ഉണ്ടായിരുന്നു. പക്ഷേ അംജദ് ഖാൻ ഒരിക്കലും ആ പശ്ചാത്തലം ഉപയോഗിക്കുകയുണ്ടായില്ല, ജയന്ത് അതിനെ കൂട്ടുനിൽക്കുകയും ചെയ്യുകയുണ്ടായില്ല. പുത്രവാത്സല്യത്തിൻ്റെ പേരിൽ സിനിമകളിൽ തൻ്റെ മകനെ മുഖം കാട്ടുവാനുള്ള ശ്രമങ്ങളൊന്നും ജയന്തും നടത്തുകയുണ്ടായില്ല. തൻ്റെ പിതാവിൻ്റെ പ്രശസ്തിയുടെ മറവിൽ നിന്നുകൊണ്ട് സിനിമാ ലോകത്തേക്ക് പ്രവേശിക്കുവാനുള്ള താല്പര്യം അംജദ് ഖാനും കാട്ടുകയുണ്ടായില്ല. അംജദ് ഖാൻ ഒരു ചലച്ചിത്ര നടൻ മാത്രമായിരുന്നില്ല, അദ്ദേഹം ഒരു സംവിധായകൻ കൂടിയായിരുന്നു എന്നുകൂടി നമ്മൾ ഓർത്തു പോകേണ്ടതാണ്. മുംബൈയിലെ ബാന്ദ്രയിലെ സെൻട്രൽ സ്കൂളിലായിരുന്നു അദ്ദേഹം പഠനം ആരംഭിക്കുകയുണ്ടായത്. പിന്നീട് സെൻട്രൽ ആൻഡ്രൂസ് സ്കൂളിലേക്ക് അദ്ദേഹം പിന്നീട് പോകുന്നു. പിന്നീട് ആർ ഡി നാഷണൽ കോളേജിൽ അദ്ദേഹം പഠനം തുടരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം എം എ ഫിലോസഫി, നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായില്ല അദ്ദേഹം തത്വജ്ഞാനിയാണെന്ന് സൂചിപ്പിക്കുകയുണ്ടായത്. അദ്ദേഹം ഫിലോസഫിയിൽ അദ്ദേഹം എം എ ബിരുദം നേടിയ ഒരാളാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം കോളേജ് യൂണിയൻ സെക്രട്ടറി ആയിരുന്നു അവിടെ. അപ്രകാരം കോളേജ് തലത്തിലും തൻ്റെ സംഘാടക പാഠവും അദ്ദേഹം പ്രദർശിപ്പിക്കുകയുണ്ടായി. 11 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അദ്ദേഹം സിനിമയിലെത്തി. അദ്ദേഹത്തിൻ്റെ 1950 ഇറങ്ങിയ ആദ്യ സിനിമ നസ്നി എന്ന് പറയുന്ന ഫിലിമായിരുന്നു, അതിലൂടെയാണ് അദ്ദേഹം സിനിമയിലെത്തിയത്. 1957 അദ്ദേഹത്തിന് 17 വയസ്സുള്ളപ്പോൾ അബ്ദില്ലി ദുർനഹി എന്ന് പറയുന്ന മറ്റൊരു ശ്രദ്ധേയമായ സിനിമയിൽ അദ്ദേഹം എത്തപ്പെടുന്നു. 1970 ഹിന്ദുസ്ഥാൻ കി കസം എന്ന് പറയുന്ന മറ്റൊരു സിനിമയിലൂടെ, ഇതാണ് അദ്ദേഹം ഈ അഭിനയ പാഠം പിച്ച വെച്ച് അദ്ദേഹം തുടങ്ങിയുണ്ടായത്. പിതാവിനോടൊപ്പം തന്നെ പലർ ചെറിയ റോളുകളിലും അദ്ദേഹം വർത്തിക്കുകയുണ്ടായി. സിനിമാ നടനാകുന്നതിന് മുന്നേ അദ്ദേഹം നാടക നടനായിരുന്നു എന്നാണ് ശ്രദ്ധേയമായൊരു സംഗതി. അദ്ദേഹം പഠനം നടത്തുന്ന സമയത്തൊക്കെ തന്നെ അദ്ദേഹം തിയേറ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനം അദ്ദേഹം നടത്തിയിരുന്നു.
വെറുതെ സിനിമയിലേക്ക് ഇറങ്ങി വന്നൊരു വ്യക്തിയല്ല, നാടകത്തിലൂടെ കടന്നു വന്നുകൊണ്ട് നാടകം അഭിനയിച്ച് അതിൻ്റെ പിൻബലത്തോടുകൂടി കടന്നു വന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നുകൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടതുണ്ട്. സാധാരണ പിതാവ് സിനിമാകാരനാണെങ്കിൽ നേരിട്ട് സിനിമയിലേക്ക് പ്രവേശിക്കുക എന്നതായിരിക്കും മക്കളെ സംബന്ധിച്ച് ഉചിതം. പക്ഷേ അത്തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പ് സിനിമാകാരനാകുന്നതിൽ അദ്ദേഹത്തിന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. 20 വർഷത്തോളമാണ് അദ്ദേഹം സിനിമയിൽ നിറഞ്ഞാടിയത്. 152 സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. അതിൽ പലതും വലിയ വിജയമായിരുന്നു, പലതിലും അദ്ദേഹം വില്ലനായിരുന്നു. ചില സ്ഥലങ്ങളിൽ അദ്ദേഹം ഒരു ഹാസ്യ കഥാപാത്രമായി നിറഞ്ഞാടുകയുണ്ടായി. മറ്റു ചില സിനിമകളിൽ നായകനായി മാറി. മറ്റു ചില സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്ത് അഭിനയിച്ചു. അങ്ങനെ സിനിമയുടെ വ്യത്യസ്തമായ തലങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചു എന്നാണ് ശ്രദ്ധേയമായ ഒരു സംഗതി. അദ്ദേഹത്തെ സ്വന്തം പിതാവ് ഉണ്ടായിട്ടും അദ്ദേഹത്തെ കണ്ടെത്തിയത് എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിൽ രാമാനന്ദ സാഗറിൻ്റെ വലിയ കൈകളുണ്ട്. ഒരു ആക്ടിങ് കോണ്ടെക്സ്റ്റിൽ, ഒരു ആക്ടിങ് മത്സരത്തിൽ, അഭിനയ മത്സരത്തിൽ പങ്കെടുക്കുകയും ആ അഭിനയ മത്സരത്തിൽ വെച്ച് രാമാനന്ദ സാഗർ കണ്ടെത്തിപ്പിടിക്കുകയും ചെയ്ത ഒരു താരമായിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ കണക്കാക്കേണ്ടത്. രാമാനന്ദ സാഗർ അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങൾ നൽകി. അദ്ദേഹം ഹിന്ദി സിനിമയിലെ ഒരു ഘട്ടത്തിൽ മുഴുവൻ അദ്ദേഹം രാമാനന്ദ സാഗറിന്റെ കൂടെ അഭിനയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അദ്ദേഹം മലയാളത്തിൽ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഈ ലോകം ഇവിടെ ഒരു മനുഷ്യൻ, ഇവിടെ കൂടെ മനുഷ്യർ എന്ന് പേരായ ചിത്രത്തിൽ അബ്ബാസ് എന്ന കഥാപാത്രത്തെ അദ്ദേഹം മികവുറ്റതാക്കി. മമ്മൂട്ടി നായകനായി അഭിനയിച്ച ഒരു ചിത്രമായിരുന്നു അത്. അന്ന് മലയാളത്തിൽ ഈ സിനിമ പുറത്തിറങ്ങുമ്പോൾ വലിയ അത്ഭുതമായിരുന്നു. യഥാർത്ഥത്തിൽ ഹിന്ദിയിലെ ഒരു പ്രധാന താരം, ഒരു സുപ്രധാന താരം മലയാളത്തിൽ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ അത് നമ്മളെ സംബന്ധിച്ച് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത ഒന്നായിരുന്നു. അദ്ദേഹം ആ സിനിമയിൽ അഭിനയിച്ചു, മലയാളത്തിൻ്റെ ഒരു ഭാഗവാക്കായി അദ്ദേഹം മാറി എന്നതുകൂടി നമ്മൾ ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ്. ഷോലയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഗബ്ബർ സിംഗ് എന്ന കഥാപാത്രത്തിലൂടെ ശക്തനായ ഒരു പോരാളി, ഒരു വില്ലൻ. അപ്രകാരമുള്ള വില്ലൻ്റെ മുഖം പിന്നീട് ഇന്ത്യൻ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാൻ കഴിയും. അത്രയേറെ ഒരു ജനതയെ ആകർഷിച്ച അദ്ദേഹത്തിൻ്റെ ചേഷ്ടകൾ, അദ്ദേഹത്തിൻ്റെ ഭാഷണങ്ങൾ എല്ലാം അന്ന് ഭാരതീയന് സുപരിചിതമായിരുന്നു. അത് ഹിന്ദി അറിയുന്ന നാടുകളിൽ മാത്രമല്ല, ഹിന്ദി അറിയാത്ത കേരളത്തെ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പോലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ വാചകങ്ങളൊക്കെ തന്നെ അലയടിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അത്രയേറെ ശ്രദ്ധേയമായ ഒരു ചേഷ്ടകളിലൂടെയും അതുപോലെ തന്നെ സംഭാഷണ ശൈലികളിലൂടെയും ആണ് അദ്ദേഹം ആ വില്ലൻ കഥാപാത്രത്തിൻ്റെ മാനറിസങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുകയുണ്ടായത്. ആ മാനറിസം ഇന്ത്യൻ പ്രേക്ഷകർക്ക് രുചിച്ചു എന്നാണ് യാഥാർത്ഥ്യം. അന്താരാഷ്ട്ര തലത്തിൽ പോലും വളരെ ശ്രദ്ധയാകർഷിക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു ഷോലെ എന്ന് കൂടി പറയേണ്ടതുണ്ട്. ഷോലെ എന്ന സിനിമ, ആ പദത്തിൻ്റെ അർത്ഥം എന്നത് തീനോളങ്ങൾ എന്നാണ്. അതിൻ്റെ എഴുത്തുകാരനായ സലീം ഖാൻ ഇപ്രകാരം ഒരു റോളിന് വേണ്ടി അദ്ദേഹത്തെ കണ്ടെത്തുകയായിരുന്നു. ഗബർ സിംഗ് എന്ന കൊള്ളക്കാരനായിട്ടാണ് അംജദ് ഖാന് അതിൽ അഭിനയിക്കേണ്ടിയിരുന്നത് എന്നത് സലീം ഖാൻ വ്യക്തമാക്കി. സന്തോഷത്തോടുകൂടി അദ്ദേഹം ആ റോൾ സ്വീകരിക്കുകയുണ്ടായി. അതിനുവേണ്ടി അദ്ദേഹം വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്തു. അഭിഷബ് ചമ്പൽ എന്ന തരുൺ കുമാർ ബാദ്രിയുടെ ചമ്പൽ കൊള്ളക്കാരെക്കുറിച്ചുള്ള പുസ്തകം അദ്ദേഹം മനനം ചെയ്തു, അത് ഉൾക്കൊണ്ടു, ആ പ്രദേശത്തെക്കുറിച്ച് പഠിച്ചു. അങ്ങനെയൊക്കെ തന്നെ സിനിമയിലേക്ക് ആ കഥാപാത്രമാകാനോട് ഒരുങ്ങിയിറങ്ങിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആ പ്രയത്നങ്ങളൊന്നും വെറുതെ ആവുകയുണ്ടായില്ല. അതിമനോഹരമായ രീതിയിൽ, ഇന്നും ആളുകൾ ആകർഷിക്കുന്ന രീതിയിൽ ആ റോൾ അതിമനോഹരമായി കൈകാര്യം ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാണ് യാഥാർത്ഥ്യം. ഈ തരുൺ കുമാർ ബാദരി എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പുസ്തകത്തെ, അഭിഷബ് ചമ്പൽ എന്ന പുസ്തകത്തിൻ്റെ കർത്താവ് തരുൺ കുമാർ ബാദരി സിനിമാ നടി ജയ ബാദരിയുടെ പിതാവാണ് എന്ന കൂടി സന്ദർഭോചിതമായി നമുക്ക് പറഞ്ഞു പോകാം. അപ്പോൾ ഒരു ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു ദുഷ്ടതയുടെ പര്യായമായ ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഈ ഈ കഥാപാത്രം എതിരിടുന്ന നായക കഥാപാത്രങ്ങൾ എന്ന് പറയാം, അവരെ അവതരിപ്പിക്കുന്ന ധർമ്മേന്ദ്ര, അമിതാഭ് ബച്ചൻ,
സഞ്ജീവ് കുമാർ എന്നിവരാണ്. അപ്പോൾ ഒരു ഈ നായകന്മാർക്കൊക്കെ എതിരെയുള്ള ഒരു പ്രതിനായകനായി നിന്നുകൊണ്ട് വേണം അദ്ദേഹത്തിന് രംഗം കൊഴിപ്പിക്കുവാനായിട്ട്. എത്രയോ കരുത്തുറ്റ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച സഞ്ജീവ് കുമാർ, ധർമ്മേന്ദ്ര, അമിതാഭ് ബച്ചൻ തുടങ്ങിയ താരങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ടുള്ള പ്രകടനമാണ് യഥാർത്ഥത്തിൽ അമിത് ഖാൻ കാഴ്ചവെക്കുകയുണ്ടായത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഗതി. ഈ റോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനായിരുന്നില്ല ആദ്യം വെച്ചിരുന്നത്. ഡാനിക്കായിരുന്നു ആ റോൾ ആദ്യം വെച്ചിരുന്നത്. ഡാനി തിരക്കുകൾ കാരണം കൊണ്ട് അദ്ദേഹത്തിന് അഭിനയിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നിരുന്നു. എന്തിന്? അമിതാഭ് ബച്ചനും സഞ്ജീവ് കുമാറും ഈ റോൾ ലഭിക്കുവാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ നടത്തിയെങ്കിലും, ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അവർക്ക് അത് ലഭിക്കുകയുണ്ടായില്ല. ഭാഗ്യം വന്നു വീണത് അംജദ് ഖാനാണ്. അംജദ് ഖാൻ കൃത്യമായ മേൽവാസം എഴുതിക്കൊണ്ട് ദുഷ്ടയുടെ പര്യായമായ ഒരു കഥാപാത്രമായി അദ്ദേഹം നിറഞ്ഞാടി എന്നാണ് യാഥാർത്ഥ്യം. ഷോലയെപ്പോലെ ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമ ഇന്ത്യ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ശ്രദ്ധേയമായ സിനിമ. ഇന്നും ഇന്ത്യൻ സിനിമയുടെ മുഖമുദ്ര എന്ന് പറയാൻ കഴിയുന്ന സിനിമ ഷോലെ തന്നെയാണ് എന്നതുകൂടി പുതിയ തലമുറ മനസ്സിലാക്കിയിരിക്കുന്നത് ഉചിതമായിരിക്കും. ആ ഷോലേക്ക് ശേഷവും ഷോലേക്ക് മുന്നും എന്ന രീതിയിൽ യഥാർത്ഥത്തിൽ ഇന്ത്യൻ സിനിമയെ വേർതിരിച്ചിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. ഷോലെ ഒരു യുഗപ്പിറവിയായിരുന്നു. ആ യുഗപ്പിറവിക്ക് ശേഷം ഷോലയ്ക്ക് സമാനമായുള്ള ചിത്രങ്ങൾ ഇന്ത്യയിലെ മുഴുവൻ ഭാഷകളിലും നിറഞ്ഞു കവിഞ്ഞാടുകയായിരുന്നു. അത്രയേറെ സിനിമകൾ, അതിനോട് ബന്ധപ്പെട്ട സിനിമകൾ ഉണ്ടായി എന്നാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിന് പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. മികച്ച സഹനടനുള്ള ഫിലിംഫെയർ പുരസ്കാരം അദ്ദേഹത്തിന് 1980 82 ലഭിച്ചു. ആസ്യ നടനുള്ള ഫിലിംഫെയർ പുരസ്കാരം അദ്ദേഹത്തിന് 1986 ലഭിച്ചു. ഷോലയ്ക്ക് ശേഷം അദ്ദേഹം വീണ്ടും ഒരു വില്ലനായി നിറഞ്ഞാടിയ മറ്റൊരു സിനിമ എന്ന് പറയുന്നത് മുക്കന്ദർക്ക സിക്കന്ദറാണ്. ദിലാവർ എന്ന് പറയുന്ന കഥാപാത്രത്തെ അദ്ദേഹം മറ്റുള്ളവരെ അമ്പരപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം കയ്യടി വാങ്ങുന്ന രീതിയിൽ അദ്ദേഹത്തെ അഭിനയ ശൃംഖങ്ങളിൽ എത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് 51 അദ്ദേഹം മരണപ്പെടുകയാണുണ്ടായത്. 51 മരിക്കുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരിക്കൽ മുംബൈ ഗോവ ഹൈവേയിൽ വെച്ച് അദ്ദേഹം വലിയൊരു അപകടത്തിൽപ്പെടുകയുണ്ടായി. അപകടത്തെ തുടർന്ന് അതിൻ്റെ പാർശ്വഫലങ്ങളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ശരീരഭാരം വർദ്ധിക്കുകയുണ്ടായത്. ആ ശരീരഭാരം കൂടിയത് കൊണ്ടാണ് പിന്നീട് അദ്ദേഹം ഹാർട്ട് അറ്റാക്കിൽ കലാശിച്ചുകൊണ്ട് അദ്ദേഹം മരണപ്പെടുകയുണ്ടായത്. ദി ഗ്രേറ്റ് ഗ്ലാം ഗാംബ്ലർ എന്ന പേരായ അമിതാഭ് ബച്ചൻ നടിക്കുന്ന സിനിമയിൽ അഭിനയിക്കുവാനായിരുന്നു അദ്ദേഹം ഇപ്രകാരം യാത്ര ചെയ്യുകയുണ്ടായത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിക്ക് വലിയ രീതിയിലുള്ള അന്ന് വാരിയലുകളും അതുപോലെ തന്നെ ശ്വാസകോശത്തിലും മറ്റ് പരിക്കുകൾ അദ്ദേഹത്തിന് സംഭവിക്കുകയുണ്ടായി. വാരിയലുകൾ ഒടിഞ്ഞു. അങ്ങനെ ഒട്ടേറെ ബുദ്ധിമുട്ടിലൂടെ കടന്നുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം വീണ്ടും സിനിമാ ലോകത്തേക്ക് അദ്ദേഹം പ്രവേശിക്കേണ്ടത്. പക്ഷേ ഇതൊന്നും അദ്ദേഹം മറ്റുള്ളവരെ മുമ്പിൽ കാട്ടുകയുണ്ടായില്ല. അദ്ദേഹം തൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും അദ്ദേഹം വകവയ്ക്കാതെ തന്നെ അദ്ദേഹം സിനിമകളിൽ തകർത്ത് അഭിനയിക്കുകയാണ് അദ്ദേഹം ചെയ്യുകയുണ്ടായത്. അത്ഭുതപ്പെടുത്തേണ്ട കാര്യം പ്രത്യേകിച്ചും നമ്മളെ സംബന്ധിച്ച് പലപ്പോഴും ഒരു പരസ്യങ്ങളിൽ പലപ്പോഴും നായകരാവുക നായകരായിരിക്കും. സിനിമാ നായകരായിരിക്കും പരസ്യങ്ങളിലെയും നായകർ. അല്ലാതെ സിനിമയിൽ വില്ലൻ പരസ്യത്തിൽ നായകനാകുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ സംജാതമാകാറില്ല. പക്ഷേ എല്ലാവരെയും അമ്പരപ്പിക്കൊണ്ട് ഈ ഗബ്ബർ സിംഗ് എന്ന് പറയുന്ന കഥാപാത്രം, ഗബർ കി ആവലി വസന്ത് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടാനിയ ഗ്ലൂക്കോസ് ബിസ്ക്കറ്റിന്റെ പരസ്യത്തിൽ അദ്ദേഹം നിറഞ്ഞു നിന്നു എന്നത് ശ്രദ്ധേയമായ സംഗതിയാണ്. ഒരു വില്ലൻ കഥാപാത്രം, അതൊരു ചരിത്രമായിരുന്നു. ഒരു വില്ലൻ കഥാപാത്രത്തിന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് ആ വില്ലൻ കഥാപാത്രമായി രംഗത്ത് വന്നുകൊണ്ട് ഒരു ബ്രിട്ടാനിയ ഗ്ലൂക്കോസ് ബിസ്ക്കറ്റിന്റെ പരസ്യം അദ്ദേഹം അഭിനയിച്ചു തീർത്തു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ജനപ്രീതി, അദ്ദേഹം വില്ലനായിട്ടുകൂടി അദ്ദേഹത്തിന്റെ ജനപ്രീതിയെ കുറിച്ച് നമ്മളൊന്ന് ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ്. മാർക്കറ്റിംഗ് തന്ത്രത്തിന്റെ ഭാഗമായി ഇപ്രകാരം ഒരു അവതരണം നടത്തുമ്പോൾ അവർക്കതിൽ ഉറപ്പുണ്ടായിരുന്നു അംജദ് ഖാനെ വെച്ച് കഴിഞ്ഞാൽ അത് വിജയമാകും എന്ന കാര്യത്തിൽ അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അത് അവർ വിചാരിച്ചതുപോലെ തന്നെ പ്രകടമായി എന്നത് ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. ഒട്ടേറെ സിനിമകൾ അദ്ദേഹത്തിനെ നമ്മൾ സൂചിപ്പിക്കുകയാണ്. 126 സിനിമകളിൽ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ചില സിനിമകളിലൂടെ നമുക്ക് കടന്നു പോകാം. ഇൻഖാർ, ദേശ് പർദേസ്, നാസ്റ്റിക്, സാട്ടെ പി സാട്ട, ചമ്പൽ കി കസം, ഗംഗാ കി സുഗന്ധ്, ഹം കിസി സേ കം നഹീം, നസീബ് തുടങ്ങിയ സിനിമകളിലൊക്കെ തന്നെ അദ്ദേഹം ശ്രദ്ധേയമായിട്ടുള്ള വേഷങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി.
മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഈ ശത്രുഞ്ജ് കി ഗിലാഡി എന്ന് പറയുന്ന വളരെ ശ്രദ്ധേയമായ ഒരു ചിത്രം, മുൻഷി പ്രേംചന്ദിന്റെ നോവലാണത്, അത് ശത്രുഞ്ജ് കി ഗിലാഡി എന്ന് വരയിൽ അത് സിനിമയാക്കിയപ്പോൾ അത് സത്യജിത് റായാണ് സംവിധാനം ചെയ്തത്. ആ സിനിമയിൽ നവാബ് വാജിദ് അലി ഷായുടെ ഭാഗം അദ്ദേഹം ശ്രദ്ധേയമായ രീതിയിൽ കൈകാര്യം ചെയ്തു എന്നതുകൂടി അദ്ദേഹം കമേഴ്സ്യൽ സിനിമകളിൽ മാത്രമല്ല, കച്ചവട സിനിമകളിൽ മാത്രമല്ല, സമാന്തര സിനിമകളിലും താൻ വേണ്ടത്രയിൽ ശോഭിക്കും എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു തെളിവായിരുന്നു എന്നതുകൂടി ഉൾക്കൊള്ളേണ്ടതുണ്ട്. സത്യജിത് റായ് എന്ന് പറയുന്ന സംവിധായകൻ അംജിത് ഖാനെ പോലുള്ള നടനെ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും അംജിത് ഖാനിലെ മികവ് അത് കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് വിളിക്കുകയുണ്ടായത്. അദ്ദേഹം അത് അതിമനോഹരമായിട്ട് ആ വേഷം അവതരിപ്പിച്ചു എന്നത് കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ്. എന്തായാലും ഈ സമയത്തൊക്കെ തന്നെ അദ്ദേഹം അസുഖത്തിൻ്റെ കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം ഈ പറയുന്ന അപകടത്തെ തുടർന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ശാരീരികസ്ഥിതി വഷളായിരുന്നു. പിന്നീട് ആരോഗ്യം തിരിച്ചു പിടിച്ചു. ഈ ആരോഗ്യം തിരിച്ചു പിടിക്കുമ്പോഴും പിന്നീട് സമ്പൂർണ്ണമായി രോഗത്തിൽ നിന്ന് ഭേദമാകാതെ മുന്നോട്ട് പോകുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം സിനിമാ ലോകത്ത് സിനിമയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം അർപ്പിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം കേവലം ഒരു നടൻ മാത്രമായിരുന്നില്ല, ഇതര വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണകളുടെ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഷെല്ലിയുടെയും അതുപോലെ തന്നെ വേഡ്സ്വർത്തിൻ്റെയും ഒക്കെ ആരാധകനായിരുന്നു, കീറ്റ്സിൻ്റെയും ഒക്കെ ആരാധകനായിരുന്നു. അതുപോലെ തന്നെ ഈ പ്ലേറ്റോയുടെയും അതുപോലെ തന്നെ അരിസ്റ്റോട്ടലിൻ്റെയും സോക്രട്ടീസിൻ്റെയും വേണ്ടി തത്വശാസ്ത്രങ്ങൾ അദ്ദേഹം ഹൃദയസ്ഥമാക്കിയിരുന്നു. അപ്പോൾ കേവലം ഒരു സിനിമാ താരം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു വില്ലൻ എന്ന രീതിയിൽ അദ്ദേഹം സിനിമാ ലോകത്ത് നിറഞ്ഞു കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഇതര സാഹിത്യശാഖകളെ മറക്കുന്ന ഒരു രീതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കൃത്യമായി തത്വശാസ്ത്രത്തെക്കുറിച്ച് അദ്ദേഹം മനനം ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഈ ഇതര മേഖലകളൊക്കെ തന്നെ അദ്ദേഹം സജീവമായിട്ട് ഇടപെട്ടുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയിരുന്നു. സാഹിത്യത്തെക്കുറിച്ച് അദ്ദേഹം ധ്യാനിച്ചിരുന്നു. അപ്പോൾ എല്ലാ തലങ്ങളിലും അദ്ദേഹത്തെ സംബന്ധിച്ച് തൻ്റെ കഴിവ് അദ്ദേഹം ഇതര ഭാഗങ്ങളിൽ നിന്നെല്ലാം കൂടി ചാർത്തി എടുത്തു കൊണ്ടുവന്നതാണ് എന്നതുകൂടി ശ്രദ്ധേയമായൊരു സംഗതിയായി നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹം എല്ലാ സിനിമകളിലും വില്ലനായിട്ട് അഭിനയിച്ചു എന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹം പോസ്റ്ററോൾസും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ടായിരുന്നു. യാരാന, ലാവാറിസ്, റോക്കി, കമാൻഡർ തുടങ്ങിയ സിനിമകളിലൊക്കെ തന്നെ അദ്ദേഹം ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിക്കുകയുണ്ടായത്. എല്ലാവരും വില്ലനായിട്ട് അഭിനയിക്കുന്ന രീതി അദ്ദേഹം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഉപേക്ഷിച്ചു. അദ്ദേഹം പല സിനിമകളിലും മികച്ച റോളുകൾ കൈകാര്യം ചെയ്യുന്നൊരു കാഴ്ച കാണുകയുണ്ടായി. മെർച്ചൻ്റ് ഐവറി എന്ന ഒരു ഇംഗ്ലീഷ് ഫിലിമിൽ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി. അതും നല്ല രീതിയിലുള്ള അഭിനയം അദ്ദേഹത്തിന് കാഴ്ചവെക്കുകയുണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹം സംവിധായകൻ എന്ന രീതിയിലും അദ്ദേഹം ശ്രദ്ധേയമായ പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായത്. ചോർ പോലീസ് എന്ന സിനിമയിൽ സംവിധാനം ചെയ്യുക മാത്രമല്ല അഭിനയിക്കുക കൂടി ചെയ്തുകൊണ്ടാണ് ആളുകളെ അദ്ദേഹം അമ്പരപ്പിക്കുകയുണ്ടായത്. അതുപോലെ തന്നെ അമീർ ആദ്മി, ഗരീബ് ആദ്മി തുടങ്ങിയ വലിയ ശ്രദ്ധേയമായ ബ്ലോക്ക് ബസ്റ്റർ സിനിമ 1960 പുറത്തിറങ്ങിയ അമീർ ആദ്മി ഗരീബ് ആദ്മി എന്ന് പറയുന്ന സിനിമയിലും അദ്ദേഹം അതും സംവിധാനം ചെയ്തുകൊണ്ട് ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയുടെ ഒരു സംവിധായകനായി കൂടി മാറി എന്നതും ഇതിനോടൊപ്പം ചേർത്ത് ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ ഡിഫക്ട് ബാൻഡർ, കുർബാനി തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ ഷോലയ്ക്ക് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം കുർബാനിയിലെ ഗാനങ്ങളിലൂടെ അതിപ്രശസ്തമായ ഒരു സിനിമയായി മാറിയൊരു കുർബാനി എന്ന് പറയുന്നത്. ആ കുർബാനിയിൽ അദ്ദേഹം ഒരു ഹാസ്യത്തിന് മുൻതൂക്കം നൽകുന്ന കഥാപാത്രത്തിലൂടെ കടന്നു വരികയും പാടി അഭിനയിച്ചുകൊണ്ട് ഒരു പ്രത്യേക ശൈലിക്ക് തുടക്കം കുറിക്കുകയും ആ സിനിമയിലൂടെ ചെയ്തു എന്നതും നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ്. തീർച്ചയായിട്ടും കുർബാനി അതിലെ ഗാനങ്ങൾ ആസ്വദിക്കുന്ന ഘട്ടത്തിൽ നമ്മളുടെ മനസ്സിൽ അംജിത് ഖാൻ്റെ മുഖം ഓർമ്മ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കുർബാനി കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണുന്നത് നന്നായിരിക്കും. അതിൽ വളരെ മനോഹരമായിട്ടാണ് അംജിത് ഖാനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിലൂടെയാണ് അദ്ദേഹം തൻ്റെ സിനിമാ ജീവിതം നടത്തുകയുണ്ടായത്. എന്താണ് താൻ സിനിമയിലൂടെ തനിക്ക് പറ്റിയ റോൾ ഏതാണെന്ന് കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയും പക്ഷേ ആ തൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സിനിമയിലെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളും ഒട്ടുമിക്ക പാത്രങ്ങളെയും അദ്ദേഹം ഉൾക്കൊള്ളുകയും ചെയ്തു എന്നത് നമ്മൾ വളരെ വ്യത്യസ്തമായ തരത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്.
എന്തായാലും അദ്ദേഹം ഒരു വലിയ രീതിയിലുള്ള ആരാധക വൃത്തത്തെ സൃഷ്ടിച്ചിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആക്ടേഴ്സ് ഗിൽഡ് അസോസിയേഷന്റെ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. ആക്ടേഴ്സ് ഗിൽഡ് അസോസിയേഷന്റെ അദ്ദേഹം തന്റെ സിനിമാ ജീവിതം എന്ന് പറയുമ്പോൾ തന്റെ അഭിനയത്തിൽ മാത്രമേ ഒതുങ്ങി നിൽക്കാതെ ബന്ധപ്പെട്ട അസോസിയേഷനുമായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അതിന്റെ പ്രസിഡന്റായിരുന്നു. തന്നെയുമല്ല, ആ പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഒട്ടേറെ ശ്രദ്ധേയമായിട്ടുള്ള തർക്കങ്ങൾ സിനിമാ ലോകത്തുണ്ടാകുന്ന ശ്രദ്ധേയമായിട്ടുള്ള ഒട്ടേറെ തർക്കങ്ങൾ, കോളിലൊക്കെ സൃഷ്ടിച്ച തർക്കങ്ങളൊക്കെ തന്നെ അദ്ദേഹം അതിമനോഹരമായി പരിഹരിക്കുകയുണ്ടായിട്ടുണ്ട് എന്നതും അദ്ദേഹത്തിൻ്റെ ഒരു ആ മേഖലയിലുള്ള മാധ്യസ്ഥം വഹിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ അംഗീകാരമായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. മറ്റു പ്രധാനപ്പെട്ട സംഗതി, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷൈല ഖാൻ, അവരും അദ്ദേഹത്തിന് വലിയ രീതിയിൽ പിന്തുണ നൽകിക്കൊണ്ട് നിന്നുപോയ ഒരു സ്ത്രീ രക്തമാണ്. അദ്ദേഹത്തിന് 3 മക്കളാണ് ഉണ്ടായിരുന്നത്. മക്കൾ ഷദാബ് ഖാൻ, അഖ്ലഖ് ഖാൻ, സീമാസ് ഖാൻ തുടങ്ങിയിട്ടുള്ള 3 മക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവരും സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചു വന്ന വ്യക്തികളായിരുന്നു. ആ തലത്തിലൊക്കെ തന്നെ അദ്ദേഹം ഒരു കുടുംബ ഒരു ഫാമിലി മാൻ ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. സിനിമാ ലോകത്ത് ചെന്ന് വിട്ട് കഴിഞ്ഞാൽ അവിടെ കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യമില്ല എന്ന് കരുതുന്ന ആധുനിക തലമുറയ്ക്ക് എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞു വരുന്നത്, പക്ഷെ ബഹുഭൂരിപക്ഷം ആ രീതിയിൽ ചലിക്കുന്ന ഒരു ഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ തന്നെ ഒരു ഫാമിലി മാൻ എന്ന രീതിയിലുള്ള ഒരു കൃത്യമായ അളവ് മാത്രം നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു അംജദ് ഖാൻ എന്നത് കൂടി ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. വ്യക്തി ശുദ്ധി, കൃത്യമായിട്ടുള്ള വ്യക്തിത്വം, ഇതൊക്കെ പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അല്ലാതെ സിനിമയുടെ ഉപരിപ്ലവമായ പളപ്പളപ്പുകളിൽ മിന്നി നടന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ പളപ്പളപ്പ് ആകർഷണനായിക്കൊണ്ട് തൻ്റെ ചുറ്റുമുള്ളവരെ മറക്കുന്ന ഒരു തലത്തിലേക്ക് അംജദ് ഖാൻ ഒരു കാലഘട്ടത്തിലും കടന്നു വന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. ആർക്കും സഹായം ചെയ്യാൻ താല്പര്യത്തോടുകൂടി നിന്നുകൊണ്ട്, മറ്റുള്ള പ്രശ്നങ്ങൾ കേൾക്കുവാൻ തയ്യാറായിക്കൊണ്ട്, പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള താല്പര്യമെടുത്തുകൊണ്ട് ഒരു നല്ല വ്യക്തിയായി അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ, സിനിമയിലല്ല ജീവിതത്തിൽ അദ്ദേഹം നിറഞ്ഞാടി എന്നത് കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ദുഷ്ടതയുടെ പര്യായമായ ഒരു കഥാപാത്രത്തിലൂടെ അദ്ദേഹം ലോകശ്രദ്ധ നേടിയെങ്കിലും ഒട്ടും ദുഷ്ടതയില്ലാത്ത ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം എന്നത് കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ട സംഗതികളാണ്. പല നായക കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന നായകന്മാരെ അപേക്ഷിച്ച് നോക്കിയാൽ വളരെ സത്യസന്ധമായി മുന്നോട്ട് പോയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ മതിപ്പ് ആ തലമുറയ്ക്ക് ഉണ്ടായിരുന്നു എന്നതുകൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അദ്ദേഹം ആ പശ്ചാത്തലത്തിലാണ് കടന്നു വരികേണ്ടത്. അദ്ദേഹത്തിൻ്റെ പഠന രീതികൾ, അദ്ദേഹത്തിൻ്റെ ഇതര മേഖലകളിലുള്ള കഴിവുകളൊക്കെ തന്നെ പരിശോധിച്ചതിൽ തീർച്ചയായിട്ടും കേവലം 51 വയസ്സിൽ ഒടുങ്ങേണ്ടവനായിരുന്നില്ല അംജദ് ഖാൻ്റെ കാര്യം സംശയമില്ല. അംജദ് ഖാൻ കൂടുതൽ കാലം ജീവിച്ചിരുന്നുവെങ്കിൽ കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ള സിനിമകൾ അദ്ദേഹത്തിൻ്റെ ലഭിക്കുമായിരുന്നു. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകളിലൂടെ കൂടുതൽ കൂടുതൽ സിനിമകൾ നമുക്ക് ലഭിക്കുമായിരുന്നു. എന്തായാലും 51 വയസ്സിൽ ആ ജീവിതം അവസാനിക്കുകയുണ്ടായി. 1992 ജൂലൈ 27 അദ്ദേഹം മരണം. മുംബൈയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. അദ്ദേഹത്തിൻ്റെ മരണം വലിയ ഒരു ഏർപ്പാട് തന്നെയായിരുന്നു ഇന്ത്യൻ സിനിമാ ലോകത്തിന്. അത് യാതൊരു സംശയവുമില്ല. ഇന്ത്യൻ സിനിമാ ലോകം വിതുമ്പിപ്പോയ നിമിഷമാണ് ഗബർ സിംഗിൻ്റെ അഥവാ അംജദ് ഖാൻ്റെ മരണം. ഒരു വില്ലൻ കഥാപാത്രത്തിലൂടെ കടന്നു വന്ന് അതിശക്തമായ രീതിയിൽ ആ പാത്രമായി മാറിയ ആ വ്യക്തി മരിക്കുമ്പോൾ കണ്ണീർ തൂകുന്നൊരവസ്ഥയിലേക്ക് സമൂഹം മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വില്ലൻ്റെ ഉള്ളിലെ നന്മ നമുക്ക് കൃത്യമായ രീതിയിൽ പ്രതിഷ്ഠീഭവിക്കും എന്ന കാര്യത്തിൽ അത് സംശയമില്ല. എന്തായാലും അംജദ് ഖാൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് മുന്നിൽ, ആ അനശ്വരനായ ആ നടൻ്റെ മുമ്പിൽ നമുക്ക് ദീപ്ത സ്മരണകളിലൂടെ അദ്ദേഹത്തിന് ആശംസകൾ നേരാം. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.